1080p 30 frame per second ലാണ് നമ്മൾ ഇപ്പോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഡിജിയുടെ ഓസ്മോ ആക്ഷൻ 4 എന്നുള്ള ക്യാമറ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും പുതിയ മോഡലാണ്, റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്തതാണ്. ആക്ഷൻ ക്യാമറാസ് നിറയെ യൂസ് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോ ഒരു 2730 ഗോപ്രോ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ഗോപ്രോ മാക്സ് യൂസ് ചെയ്തു, അതിന് ഇൻസ്റ്റാ 360 യൂസ് ചെയ്തു. ഡിജിയുടെ തന്നെ കുറെ മോഡൽസ് ഉണ്ട്. ഡിജിയുടെ ഡ്രോൺസ് മുമ്പേ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിജി ചെയ്യുമ്പോൾ തന്നെ ഇനീഷ്യലി ഡിജിയുടെ സ്പാർക്ക് എന്നുള്ള ഡ്രോൺ യൂസ് ചെയ്തു, പിന്നെ ഒരു എയർ എന്നുള്ള ഡ്രോൺ യൂസ് ചെയ്തു. ഡിജിയുടെ പ്രോഡക്ട്സ് ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്, കുറച്ച് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. പക്ഷേ ആക്ഷൻ സെഗ്മെന്റിൽ അവർ ആദ്യം ഇറക്കിയ കുറച്ച് മോഡൽസ് ഒക്കെ കുറച്ച് ഗോപ്രോൻ്റെ അത്ര എത്തിയിട്ടില്ല. കാരണം ഗോപ്രോ കുറേ വർഷമായിട്ടുള്ളതുകൊണ്ട് അവർ നല്ലോണം ഇവോൾവ് ചെയ്തായിരുന്നു. പക്ഷേ ഗോപ്രോ ഇപ്പോൾ ഇവോൾവ് ചെയ്ത് ഒരു പോയിന്റ് എത്തി നിൽക്കുകയാണ്. കാരണം ഇപ്പോൾ ഒരു 8 തൊട്ടിട്ട് ഗോപ്രോൻ്റെ ഒരു 11 വരെ നോക്കിക്കഴിഞ്ഞാൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ലാസ്റ്റ് വന്ന മോഡലിൽ മാത്രം കുറച്ച് ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. ഇപ്പോൾ ആക്ഷൻ 3 അടിപൊളി മോഡലായിരുന്നു, പക്ഷേ ആക്ഷൻ 4 കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഇതൊരു അഡ്വഞ്ചർ കിറ്റാണ്, നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. യെസ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബോക്സിൽ ഇതിപ്പോൾ ഒരു അഡ്വഞ്ചർ കിറ്റിനകത്ത് കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട്. കാരണം എക്സ്റ്റൻഷൻ റോഡ് വരുന്നുണ്ട്, ബാറ്ററി 3 വിത്ത് കേസ് വരുന്നുണ്ട്, കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ബൈക്കിൽ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിനകത്ത് നോക്കിയാൽ അറിയാൻ പറ്റും ഓസ്മോ ആക്ഷൻ 4 പിന്നെ ബാറ്ററി 3, ബാറ്ററി കേസ്, പിന്നെ ഒരു എക്സ്റ്റൻഷൻ റോഡ്, പിന്നെ ഒരു ലോക്കിംഗ് സ്ക്രൂ, പിന്നെ ഒരു പ്രൊട്ടക്റ്റീവ് ഫ്രെയിം, പിന്നെ അഡ്ഹസീവ് ആയിട്ടുള്ള ബേസ്, അഡാപ്റ്റർ, അഡാപ്റ്ററിൻ്റെ മൗണ്ട്, പിന്നെ ടൈപ്പ് സി കേബിൾ. സോ ഫുൾ പാക്കേജ് ആണ്. ഇതിലിപ്പോൾ ഒരു MRP പറഞ്ഞേക്കുന്ന അറൌണ്ട് 54,000 ആണ്. പക്ഷേ ഇവിടെ എനിക്ക് ഇന്ത്യൻ പ്രോഡക്റ്റ്, ഇന്ത്യൻ മീൻസ് വാറണ്ടി ഉള്ളതാണ്, 1 ഇയർ വാറണ്ടി ഉള്ള ഒരു ബോക്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഡിജിയിൽ ഡയറക്റ്റ് ആയിട്ട് അവർ ലോഞ്ചിന് മുമ്പ് അയച്ചു തന്നോ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഓഗസ്റ്റ് 1 നാളെയാണ് ഇതിൻ്റെ ലോഞ്ച് വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു കയ്യിൽ വെച്ച് പിടിക്കാൻ നല്ല പാടാണ്. ഓക്കെ, ഇതിൽ ആക്സസറീസ് വരുന്നുണ്ട്, ഓസ്മോ ആക്ഷൻ 4 വരുന്നുണ്ട്. നമുക്ക് ആദ്യം ആക്സസറീസ് എടുത്ത് നോക്കാം. യെസ്, ഇതാണ് ആക്സസറീസിൻ്റെ ബോക്സ്. ഞാൻ ഇതെല്ലാം ഒന്ന് പുറത്തേക്ക് എടുത്തു നോക്കട്ടെ. ആക്സസറീസിൻ്റെ ബോക്സിൽ മെയിനായിട്ട് വരുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതേ ബാക്കി DJI ഡ്രോണുള്ള പോലെ തന്നെ അതിൻ്റെ ഒരു കേസും 3 ബാറ്ററിയും. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം ഗോപ്രോയിലെ ഏറ്റവും വലിയ പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി എക്സ്ട്രാ മേടിക്കണം, നല്ല കോസ്റ്റാണ്. പിന്നെ ചാർജ് ചെയ്യാനുള്ള കേസ് സെപ്പറേറ്റ് മേടിക്കണം. ഇതിൽ 3 ബാറ്ററി വിത്ത് ചാർജിങ് കേസ്, ഇതിനകത്ത് ടൈപ്പ് സി ചാർജിങ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് DJI ഓസ്മോൻ്റെ പേപ്പേഴ്സ് ഉണ്ട്, പിന്നെ ഒരു ലെൻസ് പ്രൊട്ടക്റ്റീവിൻ്റെ കവറുണ്ട്, പിന്നെ അതേ നമ്മുടെ മൗണ്ട്. ഈ മൗണ്ട് ഒരു പ്രത്യേകതരം മൗണ്ടാണ്, ആക്ച്വലി ഒരു ടൈപ്പ് സി കേബിൾ. നമുക്ക് നമ്മുടെ ആക്ഷൻ ക്യാമറ പുറത്തേക്ക് എടുക്കാം. സോ നമ്മൾ കംപ്ലീറ്റ് ഐറ്റംസ് നമ്മൾ പുറത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ആക്ഷൻ 4. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ബാറ്ററി ഇട്ടിട്ടില്ല. അതേപോലെ ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്. ഇത് അതിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് കേസാണ്. ഇതിൻ്റെ താഴെ തന്നെ ഇത് മൗണ്ട് ചെയ്യുന്നത്. പിന്നെ കുറച്ച് സ്ക്രൂസും അതിൻ്റെ അഡ്ഹസീവ് മൗണ്ടും. ഇത് നോർമലി നമുക്ക് ഗോപ്രോയിൽ കിട്ടാറില്ല, ഈവൻ കിറ്റിനകത്തും കിട്ടാറില്ല. പിന്നെ അത് കൂടാണ്ട് ഇവിടെ ഒരു നല്ലൊരു എക്സ്റ്റെൻഷൻ റോഡും കിട്ടിയിട്ടുണ്ട്. ദിസ് ഇസ് കംപ്ലീറ്റ് പാക്കേജ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇനി ഒരു സാധനം, ഒരു ആക്സസറിയും നമുക്ക് വേറെ മേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ക്യാമറ ഒന്ന് ഓണാക്കി നോക്കാം. യെസ്, ക്യാമറ ഓണായി. ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഫ്രണ്ടിലും ആക്ച്വലി ഒരു ക്യാമറ ഒരു സ്ക്രീനും കൂടി വരുന്നുണ്ട്. ഭയങ്കര റെസ്പോൺസീവ് ആട്ടോ. കൊള്ളാം. സ്ക്രീൻ ഇസ് അൺലോക്ക്ഡ്. നമ്മൾ സ്വൈപ്പ് അപ്പ് ചെയ്യണം ഒരു സെക്കൻഡ്. യെസ്, നമ്മളിപ്പോൾ ഒരു ടെറസിൻ്റെ മോളിൽ നിൽക്കുന്ന ഇതിൽ സ്ക്രീൻ നല്ല ക്വാളിറ്റിയുള്ള സ്ക്രീൻ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ 1080p 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് ഇതിനകത്ത് സ്റ്റാൻഡേർഡ് ആയിട്ട് കിടക്കുന്നത്. എനിക്ക് മെമ്മറി കാർഡ് ഇട്ടില്ല. ഞാൻ ഇതിനകത്ത് ഇനി കുറച്ച് ഫുട്ടേജ് ചെയ്തിട്ട് ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു ഗോപ്രോൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്യാം. വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ എനിക്ക് താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നോർമലി ഇങ്ങനത്തെ ഒരു ഗാഡ്ജറ്റിൻ്റെ കൂടെ ഓൾറെഡി കിട്ടിയ ഈ ഒരു ഹൗസിങ്ങും പ്ലസ് ഈ ഒരു എക്സ്റ്റൻഷൻ റോഡും ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇതിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഊരം ഭയങ്കര സിമ്പിളാണ്. ഇത് ജസ്റ്റ് എനിക്കിപ്പോൾ സിംഗിൾ ഹാൻഡിൽ കാണിക്കാൻ പറ്റില്ല. ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇത് ഫിക്സ് ചെയ്യാൻ ഭയങ്കര ഈ സിമ്പിളാണ്. കാരണം ഇത് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇവിടെ ഫിക്സ്, ഓൾമോസ്റ്റ് ലോക്ക്ഡ്, ഒരു പ്രശ്നമില്ല. ഇത് കണ്ടോ, ഇതിപ്പോൾ പെട്ടെന്ന് നമ്മൾ ബ്ലോ ഇതിപ്പോൾ നമ്മൾ സെയിം ഈ ഒരു മൗണ്ട് തന്നെയാണ് നമ്മൾ ഹെൽമെറ്റിൽ യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ഈ റോഡിൽ യൂസ് ചെയ്യുക. റോഡിന് നല്ല ലെങ്ത് ഉണ്ട്, ഓൾമോസ്റ്റ് എനിക്ക് കാണിക്കാൻ പറ്റുന്ന അത്ര രീതിയിൽ ലെങ്ത് ഉണ്ട്. അടിപൊളിയാണ്, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള റോഡാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു പോർഷനാണ്. ഇത് വെറുതെ ജസ്റ്റ് ഒന്നുകൂടെ പ്രസ് ചെയ്താൽ നമ്മളിട്ട് ഇങ്ങോട്ട് എടുക്കാം. ഇതിൻ്റെ ഇവിടെ നമുക്ക് ഓൾറെഡി ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് പോർട്രേറ്റ് ആയിട്ട് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് വെക്കുക ലോക്ക്.
മോസ്റ്റ് യൂസ്ഫുൾ ഫീച്ചർ എന്ന് ഞാൻ പറയാം. കാരണം ഗോപ്രോന്റെ ഇത് ഓരോ പ്രാവശ്യം ഊരി ഹെൽമെറ്റിൽ നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് ഊരി ഫിറ്റ് ചെയ്യാൻ ഏറ്റവും ടയറിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് അത് മാറ്റാൻ ഇതിന് പറ്റിയിട്ടുണ്ട്. അതുകൂടാണ്ട് ഇതിൻ്റെ ലെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ f/2.8 1/1.3 ആണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഫൂട്ടേജ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല 1080p 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൈലൈറ്റ്സ് ഒക്കെ നല്ല സ്കൈ ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് സൺ ഒന്ന് എടുത്തു നോക്കാം. യെസ് ഓൾമോസ്റ്റ് സൺ ടൈമാണ്. ബട്ട് എക്സ്പോഷർ ഒക്കെ കറക്റ്റ് ആയിട്ട് നല്ല ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ആവും. നമുക്ക് നല്ല രസമുണ്ട് കാണാൻ. ഇതിൽ ലൈറ്റ് എനിക്ക് തോന്നുന്നു ലോ ലൈറ്റും നല്ല രീതിയിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഡെഫിനറ്റ് ആയിട്ടും കിടലിന് ഒരു ക്യാമറയാണ്, ആക്ഷൻ ക്യാമറയാണ്. ഭയങ്കര യൂസ്ഫുൾ ആവും എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ അടുത്ത റൈഡ്സിലും അടുത്ത അഡ്വഞ്ചർ റൈഡ്സിലും എല്ലാത്തിനും ഞാനത് യൂസ് ചെയ്യാവുന്നുണ്ട്. ഇത് DJI ഓസ്മോ 4 ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ ആയിരുന്നു. ഇതിൻ്റെ കൂടുതൽ ഫൂട്ടേജസും പിന്നെ ഒരു ഗോപ്രോൻ്റെ ഒരു കമ്പാരിസൺ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ചാനലിൽ സൂൺ വരുന്നതായിരിക്കും. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ ബൈ.